ഈ വിഷുക്കാലം വളരെ സന്തോഷകരമായ രീതിയിലേക്ക് നമുക്ക് എല്ലാവർക്കും കൊണ്ടുവരാം. എന്നും എപ്പോഴും എന്നുള്ള സിനിമ ഇന്നിപ്പോൾ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് കേരളത്തിൽ നമുക്കറിയാം 27-ാം തീയതി മുതൽ അതിൻ്റെ അഭിപ്രായം ഇങ്ങനെ വന്ന് ഒരു സൂപ്പർ ഹിറ്റിലേക്ക് പടം മാറി. ഗൾഫിൽ ഭയങ്കരമായ അപ്രീസിയേഷനാണ് വന്നിട്ട് ഇപ്പോൾ കോളുകൾ വരുന്നുണ്ടായിരുന്നു. ഗൾഫിലും എനിക്ക് തോന്നുന്നു ഗൾഫിലും ഒരു വിഷുക്കാലം നമ്മുടെ സിനിമയോട് കൂടി ആവാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. പ്രത്യേകിച്ചും ഈ ഒരു കുടുംബ സിനിമയാകുമ്പോഴാണ് ജനങ്ങൾ ഒന്നടങ്കം ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സിനിമയെപ്പറ്റി നല്ലത് പറയുന്നത്. ഈ സിനിമയിൽ എനിക്ക് കിട്ടിയൊരു സന്തോഷം, എൻ്റെ ഇതിനു മുമ്പുള്ള മോഹൻലാൽ അഭിനയിച്ച ചില ഹിറ്റ് ഒരുപാട് ഹിറ്റ് സിനിമകളെ പറ്റി ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും ഈ സിനിമയിൽ എനിക്കുള്ളൊരു വ്യക്തിപരമായ സന്തോഷം എന്ന് പറയുന്നത് മഞ്ജു വാര്യരെ ഈ സിനിമയിൽ കാണാൻ സാധിച്ചു എന്ന് ആളുകൾ പറയുന്നത് തന്നെയാണ്. അത് ഒരു ഒരു പെൺകുട്ടിയോടുള്ള, ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്, അല്ലാണ്ട് കലാകാരി എന്നോ നടിയെന്നല്ല, ഒരു പെൺകുട്ടിയോട് കേരളം മുഴുവൻ സ്നേഹത്തോടു കൂടിയിട്ട് പ്രതികരിക്കുന്നു അല്ലെങ്കിൽ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു തെളിവായിട്ട് എനിക്ക് മനസ്സിലാകുന്നത്. ഈ സിനിമ റിലീസ് ചെയ്തപ്പോൾ, റിലീസ് ചെയ്തതിനേക്കാൾ മുമ്പ് തന്നെ ഇത് കാണാൻ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു, ഇത് കാണാൻ കുടുംബങ്ങൾ തീരുമാനിച്ചതിൻ്റെ ഒരു വലിയ ഘടകം മോഹൻലാലിൻ്റെ കൂടെ മഞ്ജു അഭിനയിക്കുന്നതിനെ അങ്ങനെ ആഗ്രഹിക്കുന്ന, അങ്ങനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരുടെ അടുത്ത് മഞ്ജുവിന് തിരിച്ചു കൊടുക്കാനുള്ളത് എന്താണ്? എനിക്ക് തോന്നുന്നത് ഇത് അത് മാത്രമല്ല, അത് ആ ഒരു കൗതുകം എന്തായാലും ഇപ്പോൾ ഒരുപാട് വർഷത്തിന് ശേഷം ഞാനും ലാലേട്ടനും ഒരുമിച്ച് അഭിനയിക്കണു എന്നുള്ളതിൻ്റെ ഒരു ഒരു അംശം ചിലപ്പോൾ ഉണ്ടാവും ആൾക്കാരുടെ മനസ്സിൽ. പക്ഷെ എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ കൂടുതൽ അങ്കിളിൻ്റെ ഒരു സിനിമയിലാണ് ആ അത് ഇത്രയും വർഷത്തിന് ശേഷം അത് അഭിനയിക്കുന്നത് എന്നുള്ളത് ആൾക്കാരുടെ ഒരു കൗതുകവും പ്രതീക്ഷയും ഒരുപാട് കൂട്ടിയിട്ടുണ്ട്. അത് അങ്കിൾ ഇത്രയും വർഷമായിട്ട് ചെയ്ത് പ്രേക്ഷകർക്ക് കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന സിനിമകളൊക്കെ അത്രയും നല്ല സിനിമകളായതുകൊണ്ടാണ് ആ ഒരു അത് ആ ഒരു പ്രതീക്ഷയാണ്. കാരണം എനിക്ക് ഇതിൽ വന്ന് ഒരു ഭാഗമാവാൻ എനിക്കുണ്ടായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് എനിക്കറിയാം. അപ്പൊ അത് ആ ഒരു ചിത്രം സ്ക്രീനിൽ കാണാനുള്ള പ്രേക്ഷകരുടെ കൗതുകം എത്രമാത്രം ഉണ്ടാവും എന്നുള്ളത് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു സംവിധായകന് ഭാരമാവേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. കാര്യം ഒന്ന് പ്രേക്ഷകരുടെ വിശ്വാസം, അമിത പ്രതീക്ഷ. ഞാനൊരു വർഷം ഒരു സിനിമയല്ലേ ചെയ്യുന്നുള്ളൂ, ഇപ്പൊ ഈ സിനിമ കഴിഞ്ഞ അടുത്ത സിനിമ ഏത് എന്ന് വെച്ചാൽ, അടുത്ത സിനിമ സേതു മണ്ണാർക്കാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഏതാണ് കഥ, എന്താണ് ചെയ്യുന്നത്, ആരൊക്കെ അഭിനയിക്കുന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഈ സിനിമ കഴിഞ്ഞ് ഒരു മനസ്സിനൊരു വിശ്രമം കൊടുത്ത ശേഷം മാത്രമാണ് അടുത്ത സിനിമയ്ക്കുള്ള തയ്യാറെടുപ്പ് വരുന്നത്. അത്തരം ശരിക്കും പറഞ്ഞാൽ ഒരു കൊല്ലത്തിൽ കൂടുതലുള്ളൊരു തയ്യാറെടുപ്പിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് എപ്പോഴും. അപ്പോൾ അത്രയും നമ്മളൊരു ഹോംവർക്ക് ചെയ്തിട്ടാണ്, അത് പ്രധാനമായിട്ടും ഈ പ്രതീക്ഷയുടെ ഒരു അംശം തന്നെയാണ്. ഞാനും ഒരു ഓഡിയനാണ്, ഞാനും നമ്മൾ മൂന്ന് പേരുള്ള ഒരു കോമ്പിനേഷനെ പുറത്തു നിന്ന് വാച്ച് ചെയ്യുമ്പോൾ ഞാനും കാണാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഫാമിലിക്ക് തലതാഴ്ത്തേണ്ടി വരുന്ന ഒരു ദൃശ്യങ്ങളോ ഒരു സംഭാഷണങ്ങളോ എൻ്റെ സിനിമയിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഞാനിപ്പോൾ ഈ സിനിമ സെൻസർ ചെയ്ത സമയത്ത് സെൻസർ ബോർഡ് മെമ്പേഴ്സ് അല്ലെങ്കിൽ സെൻസർ ബോർഡ് ഡയറക്ടറൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് അവർക്കിതിലൊന്നും കട്ട് ചെയ്യാനില്ല ഈ സിനിമയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ മാത്രമല്ല, എൻ്റെ ഒരു സിനിമയിൽ ഒന്നും ഇതുവരെ കട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ജനങ്ങൾ അർപ്പിക്കുന്നൊരു വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ സാധിക്കുക എന്നുള്ളത്, കഴിയാവുന്നിടത്തോളം അത് പ്രേക്ഷകരുടെ മനസ്സുമായിട്ട് ചേർന്ന് പോകാൻ സാധിക്കുന്ന കാലം വരയ്ക്കും നമുക്ക് തുടരാൻ പറ്റും എന്നുള്ളതാണ്. ഹൗൾഡാറി പോലൊരു ബിഗ് ഹിറ്റ് ഉണ്ടായ ശേഷം മാസം മാസം വേണമെങ്കിൽ മഞ്ജുവിന് പടം ചെയ്യാമായിരുന്നു. അത് ആ കാത്തിരിപ്പ് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഉണ്ടാകുന്ന ഒരു വിശ്വാസം, ആളുകളുടെ വിശ്വാസം എന്ന് പറയുന്നത് ഇവരൊരു അബദ്ധത്തിൽ ചെന്ന് ചാടില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു അബദ്ധത്തിൽ ചാടിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അഡ്വക്കേറ്റ് ദീപ എന്നുള്ള ഒരു ക്യാരക്ടർ ഞാൻ ഇപ്പോൾ മോഹൻലാലിനോട് ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു കഥാപാത്രത്തിനെ സൃഷ്ടിക്കാൻ പറ്റുകയും ആ കഥാപാത്രത്തിന് ഇത്രയും കൂടുതൽ ഒരു വികാസം ഉണ്ടാവുകയും ചെയ്യുന്നത്, ആ കഥാപാത്രം ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഒട്ടും ആർട്ടിഫിഷ്യൽ അല്ലാതെ നമുക്ക് എവിടെയും പരിചയമുള്ള ഒരു പെൺകുട്ടി ആണ് എന്നുള്ളതാണ്. നമ്മുടെ ഡെയിലി ലൈഫിലുള്ള സംസാരങ്ങളും പെരുമാറ്റ രീതികളും സിറ്റുവേഷൻസും ഒക്കെയാണ് ദീപയുടെ. അതെ അതെ അതെ, അത് അതിനോട് ചേർന്ന് ഒരു ഹീറോ എന്നുള്ള ഇമേജ് വിട്ടിട്ടാണല്ലോ മോഹൻലാൽ നമ്മുടെ കൂടെ അഭിനയിക്കുന്നത്. മഞ്ജു ചെയ്യുമ്പോൾ മഞ്ജുവിൻ്റെ ഒപ്പം തന്നെ പ്രായമുള്ള ഒരാൾ, അല്ലെങ്കിൽ മറ്റേ അതിലെ ഗണപതിയായിട്ട് ചെയ്യുന്ന ഒരാളുടെ കൂടെ വരുമ്പോൾ ലാൽ അതേ വരുന്നു. അപ്പോൾ അതൊരു വല്ലാത്ത ഒരു മാജിക്കാണ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ഘടകം ഈ സിനിമയുടെ വിജയത്തിന് കൊടുത്തിരിക്കുന്ന ഒരു സംഭാവന എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ രണ്ടുപേരുടെയും ഒരു കോമ്പിനേഷൻ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു കോമ്പിനേഷൻ. അപ്പോൾ ആദ്യം കുറെ ആളുകൾ വിചാരിച്ചിരുന്നത് കന്മദം പോലെ അല്ലെങ്കിൽ ആറാന്തരം പോലെ നേർക്ക് നേരെ യുദ്ധം ചെയ്യുന്ന കഥാപാത്രങ്ങളായിട്ടാണ്. അത്തരം കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ നമ്മൾ അബദ്ധത്തിൽ ചാടിയേനെ. കാരണം അത് എത്ര കൊടുത്താലും പ്രതീക്ഷിച്ച പോലെ ആയില്ല എന്നാണ്. ഇത് അവർ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള
വളരെ ലൈറ്റർ മൂവ്മെന്റിലൂടെ എന്നാൽ വളരെ തീവ്രമായ നമ്മി പറഞ്ഞ പോലെ ഒരു പുഴ ഒഴുകുന്ന പോലത്തെ സിനിമ ആർത്തരിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു പുഴ പോലെ ഒഴുകുന്ന ഒരു സിനിമയിലേക്ക് വരാൻ സാധിച്ചു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവരുടെയും ഇത് ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹവും ഒരു പ്രതീക്ഷയും ഒരു ഒരു നന്മയും ഒക്കെ ഈ സിനിമയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഭംഗിയുണ്ട് സിനിമ കാണാൻ. ആക്ടേഴ്സിനോടൊപ്പം തന്നെ ഇതിന്റെ പുറകിൽ വർക്ക് ചെയ്താളല്ലേ, ഇപ്പൊ പ്രശാന്ത് മാധവൻ എന്ന് പറഞ്ഞ ആർട്ട് ഡയറക്ടർ, ഒരു ഒന്നും സെറ്റ് അല്ല അല്ലെങ്കിൽ സെറ്റ് ചെയ്തല്ല നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഭാഗത്താണ് ചെയ്തിരിക്കുന്നത്. വക്കീൽ ഓഫീസ് ചെയ്തിരിക്കുന്നത്, പിന്നെ ലിറ്റിൽ മിസ് സൺഷൈൻ സംഘടിപ്പിച്ചത്, പിന്നെ ഇവരുടെ വീട് പോലും ആ വീടിന്റെ ഇന്റീരിയർ, ആ കുട്ടിക്കുള്ള ഒരു കൂടാരം, അവിടുത്തെ പ്രോപ്പർട്ടീസ്, ഇതൊക്കെ അഡ്വക്കേറ്റ് ദീപയുടെ കൾച്ചറിന് ചേർന്ന വിധത്തിലാണ്. മഞ്ജു ഒരു 10-16 കൊല്ലം വിചാരിച്ചിരുന്നില്ല അല്ലേ രണ്ടാമത്തെ സിനിമയില്? ഇല്ല, ഞാനങ്ങനെ ഒരിക്കലും ഇപ്പൊ വന്നതുപോലും ഒരു പ്ലാനിങ്ങിന്റെയോ അല്ലെങ്കിൽ മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് വന്ന് കണക്ക് കൂട്ടിയത് ഒന്നും ആയിരുന്നില്ല. എല്ലാം ഒരു നിമിത്തം പോലെ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് സംഭവിച്ച് അങ്ങനെ അങ്ങനെ അങ്ങനെയായിരുന്നു ഇതൊക്കെ ഉണ്ടായത്. ശരിക്കും ഞാൻ നൃത്തത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിരുന്നു ആദ്യം ലക്ഷ്യമിട്ടത്. അരങ്ങേറ്റം കഴിച്ച സമയത്ത് മഞ്ജു മീഡിയയോട് പറഞ്ഞത് തന്നെയായിരുന്നു, സിനിമന്റെ സ്വപ്നത്തിൽ പോലും ഇല്ല, നൃത്തത്തിലാണ്. ഇപ്പൊ രണ്ടും കൂടി ഒന്നിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളത്, അതുകൊണ്ടാണ് രണ്ടും ഞാൻ ഈ സിനിമയിൽ ഉപയോഗിച്ചു വന്നത്. കാര്യം അത് പലർക്കും ഈ സിനിമ റിലീസ് ചെയ്യുന്നവർക്കും അറിയില്ലായിരുന്നു. ഞാനത് ഹൈഡ് ചെയ്ത് വെച്ചു മനഃപൂർവ്വം. അഡ്വക്കേറ്റ് ദീപ ഓൺ സ്റ്റേജ് എന്ന് പറയുമ്പോഴാണ് സ്റ്റേജിൽ മഞ്ജുവിന്റെ നൃത്തം. അതിപ്പോ പടം ഹിറ്റായതുകൊണ്ട് ആളുകൾ കണ്ടു തുടങ്ങിയതുകൊണ്ടാണ് ഞാനിപ്പോ തന്നെ അത് പറയുന്നത്. അപ്പൊ അതും ശരിക്കും പറഞ്ഞാൽ ഈ ഇതിന്റെ വിജയത്തിന്റെ വലിയ ഘടകമാണ്. കാരണം കുറെ സ്ത്രീകൾ എന്റെ അടുത്ത് പറഞ്ഞു, ഒരു സിനിമയിൽ നല്ലൊരു ക്ലാസിക്കൽ ഡാൻസ് കണ്ടിട്ട് എത്ര കാലമായിരുന്നു. ഇപ്പൊ നമുക്ക് അറിയാം മണിച്ചത്രത്താഴ് എന്നുള്ള സിനിമയില് ശോഭനയുടെ ഡാൻസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് ഒരു മുറ വന്ന് വാർത്തയൊക്കെ എന്തൊരു ഭ്രാന്തമായ രീതിയിലുള്ള നൃത്ത ചുവടുകള്, കൊച്ചു കൊച്ചു സന്തോഷങ്ങളുടെ ഭാനുപ്രിയും ലക്ഷ്മി ഗോപാല സിനിമയും തൂവൽക്കൊട്ടാരത്തിലും നിങ്ങൾ രണ്ടുപേരും സുഗന്യം കൂടി, അത് എന്നും ആളുകൾ എൻജോയ് ചെയ്തിട്ടുണ്ട് ശരിക്കും. അത് പക്ഷെ മലയാളത്തിന്റെ ഇപ്പൊ അഭിനവ സിനിമകളിൽ അത്തരം ഒരു കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്കും അത്തരം കഥാപാത്രം വന്നു, അത് മഞ്ജു ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ നൃത്തരംഗം ഉപയോഗിച്ചത്. മഞ്ജുവിനെ ഈ സിനിമ കണ്ടിട്ട് ഓഡിയൻസ് ഇല്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആളുകൾ വിളിച്ച് പറഞ്ഞതിൽ കമന്റുകൾ എന്തൊക്കെയായിരുന്നു? ഒരുപാട് ഒരുപാട് സ്ത്രീകളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും കുടുംബങ്ങളും ഒക്കെ ഞങ്ങൾ അത് ആദ്യമേ ഇതിനു മുമ്പ് ഞങ്ങളിത് എന്തായാലും പോയി കണ്ടിരിക്കും എന്ന് ഉറപ്പിച്ച ഒരു സിനിമയായിരുന്നു അത്. അപ്പൊ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് തിയേറ്ററിൽ പോയി ആദ്യം തന്നെ ഈ തിരക്കിന്റെ ഇടയിലാണെങ്കിലും പോയി കാണണം എന്ന് കൊതി തോന്നുന്ന ഒരു സിനിമയാണ് എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രതീക്ഷകൾ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ സത്യനങ്ങളുടെ ഒരു സിനിമ, അതിൽ ലാലേട്ടൻ, അതിൽ ഞാനും, ഈ ഒരു കോമ്പിനേഷൻ ആദ്യമായിട്ട് വരുന്നതിന്റെ ഒരു സന്തോഷം ആളുകൾക്ക് ഉണ്ടായിരുന്നു. ഒരുപാട് പേര് നല്ല മെസ്സേജുകൾ അയച്ചു, ഇത് കണ്ടിട്ട് ഈ കഥാപാത്രത്തിനോട് ഭയങ്കര ആരാധന തോന്നിയ സ്ത്രീകൾ ഉണ്ട്. ഞങ്ങൾക്കും ഇതേപോലെ ആവണം, ഇതേപോലെ ഒരു പ്രതികരണ ശേഷിയും കാര്യങ്ങളെ വളരെ ഗൗരവമായിട്ട് പ്രാക്ടിക്കലായിട്ട് നേരിടാനുള്ള ഒരു ബുദ്ധി ഞങ്ങൾക്ക് വേണം എന്ന് തോന്നിപ്പോയി. ചിലർ പറഞ്ഞു ഞങ്ങളൊക്കെ ഞങ്ങളുടെ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് ഞങ്ങളുടെ ഒരു ജീവിതം അതിൽ സിനിമയിൽ കാണിച്ച പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് എന്ന് പറഞ്ഞ സ്ത്രീകളുണ്ട്. അതേപോലെ ഈ ഒരു കഥാപാത്രത്തിനോട് അങ്കിളിന് എന്നോടുള്ള ഇഷ്ടം മുഴുവൻ ഈ കഥാപാത്രത്തിൽ ഇങ്ങനെ വളരെ തെളിഞ്ഞു കാണാം, അത്രയും ഒരു നല്ല രീതിയിലാണ് അങ്കിളുടെ എല്ലാ സിനിമകളിലെയും പോലെ സ്ത്രീ കഥാപാത്രത്തിന് അങ്കിൾ ഈ പടത്തിൽ കൊടുത്തു ഇതുവരെ കൊടുത്തിട്ടുള്ള പ്രാധാന്യത്തെ കുറിച്ചൊക്കെ ഒരുപാട് രസകരമായിട്ട് എന്റെ അടുത്ത് പലരും പറഞ്ഞു. അത് എന്റെ ഒരു സ്നേഹം സ്വാഭാവികമായിട്ടും ഈ പാത്ര സൃഷ്ടിയിലും നിങ്ങളുടെ കഥാപാത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിലും ഉണ്ടായിരിക്കും. ഇപ്പൊ സന്മനസ്സുള്ള ഒരു സമാധാനം എന്നുള്ള സിനിമ പല ഭാഷകളിലും റീമേക്ക് ചെയ്തു, അപ്പൊ എല്ലാ ഭാഷകളിലും അത് വിജയമായിരുന്നില്ല. എന്റെ അടുത്ത് അത് തമിഴിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നില്ല. കാരണം മോഹൻലാൽ ചെയ്തു കഴിഞ്ഞ ഒരു കഥാപാത്രം ഇനി വേറൊരു നടനായാലും എത്ര ഉന്നതനായാലും ചെയ്യിപ്പിക്കുമ്പോൾ ചെയ്യിക്കാനുള്ള എനിക്ക് പ്രയാസമുണ്ടായിരുന്നു. ഞാനത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ തമിഴിലും ഹിന്ദിയിലും ഒക്കെ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ സംവിധായകർ എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് അത് മലയാളത്തിൽ ആ സിനിമയുടെ പോലെ വന്നില്ല. അപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞത് മലയാളത്തിൽ ആ സിനിമയിൽ അത് ആദ്യമായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു സ്നേഹം അതിൻ്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ മനസ്സ് അതിൻ്റെ കൂടെ ചേർന്നു. അത് ആ സിനിമയോട് മാത്രമാണ് ഉള്ളത്. വേറൊരാൾ റീമേക്കുമ്പോൾ ചിലപ്പോൾ അത് വന്ന് വരണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ഇഷ്ടം ആ ക്യാരക്ടറിനോടും മഞ്ജുവിനോട് വ്യക്തിപരമായിട്ടും ഉണ്ടായിരുന്നു എന്നുള്ള സത്യം തന്നെയാണ്. കാര്യം
നമ്മള് ഇടക്കാലത്ത് ഒരിക്കലും സംസാരിക്കാറ് പോലും ഇല്ല. അതിനുള്ള അവസരങ്ങൾ വേണ്ട എന്ന് ചോദിച്ചിട്ട് കാര്യം സ്ഥിരം വിളിച്ചിട്ട് സുഖമാണോ എന്ന് ചോദിക്കുന്നതല്ല സ്നേഹം. ഞാനും വളരെ അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും സിനിമ കഴിഞ്ഞാൽ എന്നും വിളിച്ച് സംസാരിക്കുന്ന ആളുകളല്ല. ശരിക്കും ഞാനായിട്ട് ഏറ്റവും കൂടുതൽ ഫോണിൽ സംസാരിക്കുന്നത് മോഹൻലാലിനേക്കാൾ കൂടുതൽ മമ്മൂട്ടിയാണ്. ഏതെങ്കിലും സിനിമ കണ്ട അതിനെ പറ്റി റിയാക്ട് ചെയ്യുന്നു. അത് ഒരു സിനിമയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അത് സൗഹൃദത്തിന്റെ കൂടെ. ലാലിനെ ഞാൻ ആവശ്യമുള്ള സമയത്ത് ചിലപ്പോൾ ആവശ്യമില്ലാത്ത സമയത്തൊക്കെ വിളിക്കാറുണ്ടെങ്കിലും ബന്ധം നിൽക്കുന്നത് അങ്ങനെയുള്ളൊരു സ്നേഹം നിറഞ്ഞ മനസ്സുകളുടെ ഒരു കൂടിച്ചേരൽ കൂടിയായിരുന്നു ഈ സിനിമ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ലാലേട്ടനും അങ്കിളും തമ്മിലുള്ള ഒരു സ്നേഹവും ആ ഒരു പറയാതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ മാത്രം അടുപ്പമുള്ള ഒരു വേവ് ലെങ്തും ഒക്കെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ പോലും എന്റെ മനസ്സിൽ നിങ്ങൾ രണ്ടുപേരും പണ്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നപ്പോ ഉണ്ടായിരുന്നിരിക്കാവുന്ന ഷൂട്ടിംഗ് അനുഭവങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ സങ്കല്പിച്ച് നോക്കുക. മഞ്ജു കുറെ കാലമായിട്ട് ഈ സിനിമയുടെ ഉള്ളിലെ തമാശകൾ അധികം കേട്ടിരുന്നില്ല. ഞങ്ങൾ പറയുന്ന എല്ലാ തമാശകൾക്കും ഞങ്ങൾ ഓർമ്മിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും മഞ്ജു ഭയങ്കരമായിട്ട് ചിരിക്കും. കാരണം അതായിരുന്നു മഞ്ജുവിനെ മിസ്സിങ്. സിനിമ എല്ലാം മിസ് ചെയ്തിരുന്നു. ഒരു അന്തരീക്ഷമാണ് അതൊരു നമുക്ക് എപ്പോഴും വളരെ പ്രത്യേകമായിട്ട് തോന്നുന്ന ഒരു അങ്കളുടെ എല്ലാ സിനിമകളുടെ ഏകദേശം അങ്ങനെയായിരിക്കും. ആ ടീമിലുള്ള എല്ലാവരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു ടീം സ്പിരിറ്റും ഒക്കെ അതില് റിഫ്ലക്ട് ചെയ്യുക. അതിപ്പോ മാധവട്ടൻ മഞ്ജു എന്റെ പടത്തിൽ അഭിനയിക്കുന്നു പറഞ്ഞപ്പോ മഞ്ജുവിന്റെ അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞത് എനിക്ക് ഇനി ആ കാര്യത്തിൽ ടെൻഷൻ ഇല്ല, കാരണം സത്യന്റെ കൂടെയാണല്ലോ. അപ്പൊ അത് ഒരു വീട്ടിൽ ഒരാളുടെ കൂടെ വിടുന്നു അവർക്ക് പോലും സുരക്ഷിതയാണെന്നുള്ള ആളുണ്ട് ഒരു തോന്നലുണ്ട്. അതൊരു എന്താ പറയുക, ഈ സംവിധായകൻ അല്ലെങ്കിൽ നടൻ നടി എന്നൊക്കെ പറയുന്നത് ഒരു ഘട്ടം വരെയാണ്. അത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടിയാണ് സിനിമ. അപ്പോഴാണ് സിനിമ നന്നാവുന്നത്. അപ്പോൾ എന്റെ അടുത്ത് എത്ര ചെറിയ രീതിയിലുള്ള ജോലി ചെയ്യുന്നവർക്കും അഭിപ്രായങ്ങൾ പറയാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ സെറ്റിലെ ശശിയില്ലേ, ശശി ചില സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ അത് ബോറാണ് കേട്ടോ, അത് അങ്ങനെ ചെയ്താൽ നന്നാവില്ല എന്ന് പറയും. അല്ലെങ്കിൽ ഇന്ന രീതിയിലൊരു ഷോട്ട് എടുക്കാം എന്ന് പറഞ്ഞ് ഞാൻ എടുക്കാറുണ്ട്. ഇപ്പോൾ യാത്രക്കാരുടെ ശ്രദ്ധിക്കുന്നുള്ള സിനിമയുടെ ഒരു റെയിൽവേ സ്റ്റേഷൻ സീൻ ഷൂട്ട് ചെയ്യാണ്. സൗന്ദര്യം ജയറാമും ശ്രീനിവാസനും ഉള്ളതാണ്. അപ്പോൾ റിയൽ റെയിൽവേ സ്റ്റേഷൻ്റെ മദ്രാസ് റെയിൽവേ സ്റ്റേഷനാണ്, ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ കോയമ്പത്തൂർ ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ ഒരു മുറ്റത്തെ മുൻഭാഗത്ത് മുഴുവൻ റെയിൽവേ സ്റ്റേഷനിൻ്റെ ഒരു ചായയുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ പ്രശാന്ത് തന്നെയാണ് ആ ഡയറക്ടർ, നമുക്ക് സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ വളരെ ക്ലോസ് റേഞ്ചിലെ ഷോട്ട്സ് മതി, ഒറ്റ സ്റ്റേഷൻ്റെ വേറെ സ്റ്റേജ് ഷോട്ട് എടുത്താൽ മതി. അത് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സീനൊക്കെ ഡയലോഗൊക്കെ പറഞ്ഞിട്ട് ജൂനിയർ ആക്ടർ വെച്ച് ഷോട്ട് ചെയ്യുമ്പോൾ ഇവൻ എൻ്റെ അടുത്ത് വന്നു, ശശി എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഇതിൻ്റെ ടോപ്പിൽ കയറി നോക്കിയോ ഹോട്ടലിൻ്റെ. ഞാൻ ഹോട്ടലിലൊക്കെ ടോപ്പിൽ ഞാൻ കയറി നോക്കിയില്ലല്ലോ. അല്ല എൻ്റെ ടെറസിൽ പോയി നോക്കിയോ. ഞാനില്ല, ഞാനിപ്പോൾ നേരി നോക്കി ആ ടെറസിൽ നിന്ന് താഴത്തേക്ക് ഷോട്ട് എടുത്താൽ കറക്റ്റായിട്ട് നമ്മുടെ മദ്രാസ് റെയിൽവേ സ്റ്റേഷന് മുകളിൽ നിന്ന് നോക്കുന്ന പോലെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാനപ്പോൾ നേരെ ക്യാമറാമാനും കൊണ്ട് മുകളിൽ കയറിപ്പോയി, വിപിൻ ഭവനെയും കൊണ്ടുപോയിട്ട് മുകളിൽ നോക്കിയപ്പോൾ കറക്റ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ ഫീലാണ്. ആ ഷോട്ട് സിനിമയിലുണ്ട്. അപ്പൊ അവർക്കും അവരുടെ കോൺട്രിബ്യൂഷനും എന്റെ സിനിമ അത്രയും അടുപ്പുള്ളതുകൊണ്ടാണ് അങ്കിളിനോട് അങ്ങനെ അവർ അഭിപ്രായം പറയാനുള്ള ഒരു ധൈര്യവും അത് നല്ലതാണെങ്കിൽ സ്വീകരിക്കും എന്നുള്ളൊരു. അത് എത്ര വർഷമായില്ലേ ശശിയേട്ടനൊക്കെ? ശശിക്ക് ഞാൻ അസിസ്റ്റന്റ് ആയിരിക്കുമ്പോഴാണ് പാണ്ഡ്യൻ ഇവരൊക്കെ എന്റെ കൂടെ തന്നെ സഞ്ചരിക്കുന്നവരും. മഞ്ജുവിനെ അതാണല്ലോ സെറ്റിൽ വന്നപ്പോ പെട്ടെന്ന് പഴയ കുടുംബക്കാരെ കണ്ടപോലെ മോമിക്കൊക്കെ മഞ്ജു എന്ന് പറയുമ്പോ തോൽക്കട്ടാരത്തിന് കണ്ട പോലെ തന്നെയാണല്ലോ കാണുന്നത്. അപ്പൊ അതിന്റെ സ്നേഹവും സന്തോഷവും ഇതിൽ എന്തായാലും ഈ സിനിമയിലും. മഞ്ജുവിന് പിന്നെ ഈ സിനിമയില് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ എനിക്ക് തോന്നിയത് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആവുന്നത് ആയത് എല്ലാവരും മഞ്ജുവായിട്ട് അടുപ്പം ഉള്ള ആളുകൾ മാത്രമാണ്. അല്ലെങ്കിൽ ആദ്യമായിട്ട് മഞ്ജുവിന്റെ കൂടെ അഭിനയിക്കുന്നവര് പോലും വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടും പെരുമാറുന്നത്. അപ്പോഴാണ് ഫ്രീ ആവുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ലനയായിട്ടുള്ള സൗഹൃദം, ലനയും മഞ്ജു ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കണ്ട് അധികം സംസാരിക്കുന്ന ഈ സിനിമയിലാണ് അല്ലേ? അത്രേ ഉള്ളൂ, ഞാൻ കണ്ടിട്ടേ ഇല്ല. ആദ്യമായിട്ട് ലനയെ നേരിട്ട് കാണുന്നത് നമ്മുടെ ഷൂട്ടിംഗിന്റെ സമയത്താണ്. നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ച് വർക്ക് ചെയ്തപ്പോ അതിന്റെ ഒരു ഭയങ്കരമായ ഒരു ഒരു കൂട്ടുകെട്ട് ഫീൽ ചെയ്തു.
ഒരു വർഷങ്ങളായിട്ട് സുഹൃത്തുക്കളാണ് എന്ന് അത് ആ സീനിന്റെയും ഒക്കെ ഒരു ഭംഗി എടുത്തിരിക്കുന്ന രീതിയുടെയും ഒക്കെ ഒരു ഭംഗി മനസ്സിൽ മുനയില്ലാതെ മനസ്സ് ശുദ്ധമായിരിക്കുമ്പോഴാണ് സൗഹൃദം ഉണ്ടാവുന്നത്. പ്രത്യേകിച്ചും ഈ നിങ്ങളുടെ രണ്ടുപേരുടെയും ആ സീനുണ്ടല്ലോ, ലെന അവളുടെ ജീവിതം പറയുമ്പോൾ അത് കൊള്ളുന്നത് ദീപയുടെ മനസ്സിലാണ്, കണ്ണ് നിറയുന്നത് ദീപയുടെ കണ്ണിലാണ്, അവളല്ല. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്തരം നിമിഷങ്ങളൊക്കെയാണ് മലയാള സിനിമയിൽ ഇല്ലാതിരുന്നത്. എനിക്ക് തോന്നുന്നു ഓഡിയൻസ് ഇത്രയും കൂടുതൽ ഈ സിനിമയോട് അടുക്കുന്നത് ഇങ്ങനെയുള്ള സീനുകൾ വീണ്ടും കാണാൻ സാധിക്കുന്നതുകൊണ്ടായിരിക്കണം അല്ലേ. അതെ, അത് റിയാലിറ്റി ആയിട്ട് ജീവിതവുമായിട്ട് അത്രയും ഒരു ഒരു യഥാർത്ഥ ജീവിതം പറിച്ചു നട്ട പോലത്തെ ഒരു ഫീലിംഗ് ഉള്ളല്ലോ. അതൊരു സിനിമ സിനിമ ഒരു സിനിമാറ്റിക് ആയിട്ട് അതിൽ ശരിക്കും ഒന്നുമില്ല. ഒരു സീൻ പോലും ഒരു ഒരു ഡ്രാമ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്തിട്ടില്ല. ഒരു സിറ്റുവേഷൻ പോലും ഒരു വികാര വിക്ഷോഭങ്ങളോ സംഘർഷമോ അങ്ങനെയുള്ള ഒന്നും ഇല്ല. നമ്മുടെ റിയൽ ലൈഫിൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് സിനിമയിലും കാണുന്നത്. പ്രേക്ഷകർക്ക് കേരളത്തിലെ കുടുംബങ്ങൾക്ക് മലയാളികളുള്ള എല്ലാ സ്ഥലത്തെയും കുടുംബങ്ങൾക്ക് ഒരു നല്ല വിഷു സമ്മാനം നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോ എല്ലാ പ്രേക്ഷകർക്കും എന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ മൊത്തം ടീമിന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.